ശ്രീ മഹാദേവന്റെ ശ്രീ എഴും കോവിലായി മുന്നിൽ വിളങ്ങുന്നു തിരുമംഗലം. ശ്രീ മഹാദേവന്റെ ശ്രീ എഴും കോവിലായി മുന്നിൽ വിളങ്ങുന്നു തിരുമംഗലം. പ്രശസ്തവും സ്വയംഭൂവുമായ അതിപുരാതനമായ 5000 വർഷം പഴക്കമുള്ള ഈ മഹാദേവ ക്ഷേത്രമാണ് തിരുമംഗലം ശ്രീ മഹാവിഷ്ണു ശിവക്ഷേത്രം. 100,000 ഭക്തജനങ്ങൾക്ക് അപ്പപ്പോൾ അനുഭവം കൊടുക്കുന്ന മഹാദേവൻ എന്ത് വിചാരിച്ചാലും നമുക്ക് കൈയോടെ സാധിക്കുന്ന ഒരു പ്രകൃതമാണ് ഇവിടെ നടന്നു വരുന്നത്. മഹാദേവൻ്റെ ഘോരമായ ശക്തിക്ക് തണുപ്പിക്കുവാൻ തൊട്ടപ്പുറത്ത് മഹാവിഷ്ണുവിനെ, ലക്ഷ്മി സമേതനായ മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇരട്ടശ്രീ പോലെയായിട്ടുള്ള ഈ മഹാദേവ ക്ഷേത്രം പണ്ട് മുതലേ പ്രശസ്തവും പ്രസിദ്ധവുമാണ്. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ എന്ത് തരത്തിലുള്ള ആദിയും വ്യാധിയും മാറാരോഗങ്ങളും അപസ്മാരവും മറ്റും വന്നാൽ ഭഗവാന്റെ അടുത്ത് വന്ന് തിരുമദനം സേവിച്ചാൽ അവരുടെ കാര്യം വിജയിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഭഗവാന്റെ തിരുമദനം സേവിച്ചാൽ ജീവിതം മദരിക്കും എന്നാണ് ഇവിടുത്തെ പണ്ട് മുതലുള്ള ശാസ്ത്രം. ക്ഷേത്രത്തിൽ വർഷക്കാലത്ത് മഹാദേവൻ മുങ്ങി കിടക്കും, കുളത്തിനോടുകൂടി മുങ്ങിക്കിടക്കും. മഹാദേവന് തുല്യമായിട്ട് വിഷ്ണുവിനും തുല്യ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു മഹാദേവ ക്ഷേത്രമാണ് ഇത്. ഏങ്ങണ്ടിയൂർ ശ്രീ തിരുമംഗലം ശ്രീ മഹാവിഷ്ണു ശിവക്ഷേത്രത്തിൽ ഉപദേവന്മാരായി ശാസ്താവും ഗണപതിയും, പുറത്ത് ദുർഗാദേവിയും, പിന്നെ നാഗരാജാവും നാഗേഷിയും മറ്റ് ഉപദേവതകളായി നിലകൊള്ളുന്നുണ്ട്. മഹാദേവനും വിഷ്ണുവിനും ഒരേ രൂപത്തിലുള്ള പൂജകളാണ് ഇവിടെ നടന്നു വരുന്നത്. എല്ലാ 10-12 കൊല്ലമായി ഇപ്പോൾ എല്ലാ തിങ്കളും വ്യാഴവും അന്നദാനവും, മലയാളം 1-ാം തീയതി 10,000 പേർക്ക് അന്നദാനവും നടന്നു വരികയാണ്. പ്രസാദൂട്ട് ഇവിടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ക്ഷേത്രമാം തിരുമംഗലം പരശുരാമൻ പണ്ടു പൂജിച്ചു നിർമ്മിച്ച പാവന ക്ഷേത്രമാം തിരുമംഗലം, എന്റെ നാടിന്റെ പുണ്യമാം പൊന്നമ്പലം. ശംഭോ പ്രഭോ കാരുണ്യമേ കൈവിടാതെ വിടും. ശ്രീ മഹാദേവന്റെ ശ്രീ എഴും കോവിലായി മുന്നിൽ വിളങ്ങുന്നു തിരുമംഗലം. വിഘ്നേശ്വരൻ വാഴും ക്ഷേത്രം, മമ സിദ്ധി വിനായക ക്ഷേത്രം. ശ്രീമണികണ്ഠനും ദുർഗാദേവിയും ദർശനമരുളുന്ന ക്ഷേത്രം. തിരുമംഗലമെന്ന ക്ഷേത്രം, തിരുമംഗലമെന്ന ക്ഷേത്രം. ശ്രീ മഹാദേവന്റെ ശ്രീ എഴും കോവിലായി മുന്നിൽ വിളങ്ങും.